കൊല്ലം നഗരത്തിലെ വീട്ടിനുള്ളിൽ വീട്ടുകാർ അറിയാതെ ഒരു അതിഥി. വീട്ടിൽ കട്ടിലിനടിയിൽ പതുങ്ങിയിരുന്ന ഇരുതല മൂരിയാണ് വീട്ടുകാരെ ആശങ്കയുടെ മുൾമുനയിൽ ആഴ്ത്തിയത്. കൊല്ലം KSRTC ബസ് സ്റ്റേഷൻ സമീപത്തെ വീട്ടിലെ കട്ടിലിനടിയിൽ നിന്നാണ് ബുധനാഴ്ച പുലർച്ചെയോടെ ഇരുതല മൂരിയെ കണ്ടെത്തിയത്. വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് പാമ്പ് പിടുത്തക്കാരനായ പട്ടത്താനം സ്വദേശി ബിനു സ്ഥലത്തെത്തുകയും ഇരുതല മൂരിയെ പിടികൂടി ചാക്കിലാക്കി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിക്കുകയും ചെയ്തു. ഇരുതല മൂരിക്ക് 3 കിലോയോളം തൂക്കം വരും. ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്നത് വ്യക്തമല്ല. പുലർച്ചെ കട്ടിനടിയിൽ നിന്നും അസാധാരണമായ ഒരു ശബ്ദം കേട്ടതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇരുതല മൂരിയെ വീട്ടുകാർ കണ്ടെത്തുന്നത്. ഭയന്നുപോയ വീട്ടുകാർ പരിസരവാസികളെ പെട്ടെന്ന് വിവരം അറിയിക്കുകയായിരുന്നു. പരിസരവാസികളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുഖേന ബിനുവിനെ വിളിച്ചു വരുത്തിയത്. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി കച്ചവടം എത്തിച്ച ആരെങ്കിലും ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപേക്ഷിച്ചതാകാം എന്നാണ് കരുതുന്നത്. ഇരുതല മൂരിയെ വീട്ടിൽ ആരാധിച്ചാൽ ഭാഗ്യം വരും എന്ന വിശ്വാസം വടക്കേ ഇന്ത്യയിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വില നൽകി ഇതിനെ സ്വന്തമാക്കാൻ ചിലർ തയ്യാറുമാണ്. ഇരുതല മൂരി വിൽപ്പനയുമായി കള്ളക്കടത്ത് സംഘവും ഇക്കാരണത്താൽ സജീവമാണ്. കൊല്ലം വനംവകുപ്പ് ഓഫീസിൽ നിന്ന് ഇതിനെ വനത്തിൽ വിടാനായി അഞ്ചൽ ഫോറസ്റ്റ് ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും അവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്കും വിദേശത്തേക്കുമാണ് പ്രധാനമായും ഇരുതല മൂരികളെ കടത്തുന്നത്. അത്ഭുത സിദ്ധികൾ ഇരുതല മൂരിക്ക് ഉണ്ടെന്നും ഇവയെ വീടുകളിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ധാരാളം ഭാഗ്യം വരും എന്നും ഒരു വിശ്വാസം വടക്കേ ഇന്ത്യയിൽ പറയപ്പെടുന്നുണ്ട്. വനം വകുപ്പിന്റെ ഷെഡ്യൂൾ 4-ൽപ്പെട്ട ജീവിയാണ് ഇരുതല മൂരി. ഇതിനെ പിടികൂടുന്നതും വിൽക്കുന്നതും കൊല്ലുന്നതും കുറ്റമാണ്. അങ്ങനെ ഇരിക്കവെയാണ് ഇത്തരം വന്യജീവി കള്ളക്കടത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും കാണപ്പെടുന്ന പാമ്പ് വർഗത്തിൽപ്പെട്ട ഇഴജന്തുവാണ് ഇരട്ടത്തലയൻ അഥവാ ഇരുതല മൂരി. കേരളത്തിൽ ഇത് കുരുടിപ്പാമ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവയുടെ തലയും വാലും ഒരുപോലെ ആയതിനാലാണ് ഇവയ്ക്ക് ഇരുതല മൂരി എന്ന പേര് ലഭിച്ചതെന്ന് ഗവേഷകർ പറയുന്നു. അന്ധവിശ്വാസികളുടെ പൂജകൾക്കും അഭിചാര കർമ്മങ്ങൾക്കുമാണ് ഈ ജീവിയെ സാധാരണ ഉപയോഗിക്കുന്നത്. ചുവപ്പ് കറുപ്പ് തവിട്ട് നിറങ്ങളിലാണ് ഇരുതല മൂരി കാണപ്പെടുന്നത്. നിറം വലിപ്പം നീളം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇരുതല മൂരിയുടെ വിലകൾ നിശ്ചയിക്കുക. വനം വകുപ്പിന്റെ ഷെഡ്യൂൾ 4-ൽ ഉൾപ്പെട്ട ജീവികളെ പിടിക്കുന്നതും വിൽക്കാൻ ശ്രമിക്കുന്നതും 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. വടക്കേ ഇന്ത്യയിലെ ചില കേന്ദ്രങ്ങളിൽ ദുർമന്ത്രവാദത്തിനായും കാര്യസിദ്ധിക്കുമായും നടത്തുന്ന ആഭിചാര ക്രിയകൾക്ക് കൊന്ന് ചോര എടുക്കുന്നതിനാണ് കേരളത്തിൽ നിന്ന് ഇരുതല മൂരികളെ കടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.